ഹായ് നമസ്കാരം, അങ്കമലി ഡയറിയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈ വൈകിവേളയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ, നമുക്കൊരുമിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാനായിട്ടാണ് ഈ വൈകിവേളയിൽ നമ്മളായിരിക്കുന്നത്. ഒന്നാമത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വലിയൊരു പ്രാധാന്യമുണ്ട്. കേരളം മാത്രമല്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളൊന്നായ ഇന്ത്യയുടെ അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യയെ ഭരിക്കേണ്ട ഭരണകർത്താക്കളെ, പ്രധാനമന്ത്രി മുതൽ ലോകസഭ നേതൃത്വത്തിലേക്കുള്ള ലോകസഭ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന 23-ാം തീയതി എന്നുള്ള ദിവസം. ഈ 1.5 മാസം നീണ്ടു നിന്ന പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം എന്താ പറയുക, നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ഇതായുടെ നമ്മുടെ വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കുട്ടിക്കലാശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത നമ്മൾക്കുണ്ട്. നമ്മൾ 23-ാം തീയതി എല്ലാവരും തന്നെ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തണം. പോളിംഗ് ബൂത്തുകളിലേക്ക് നമ്മൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നിമിഷം നമ്മൾ ഓർക്കുന്നത്, നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ അവകാശമാണ് വോട്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം അതിൻ്റെ പൗരന്മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്ന പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ചുമതലയും ഉത്തരവാദിത്വവും എന്താ പറയുക, നമ്മുടെ അവകാശം കൂടിയാണ് തങ്ങളെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അഥവാ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു പക്ഷേ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല പലപ്പോഴും ഭരിക്കുവാനായിട്ട് നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൽ വന്നുപെട്ടിട്ടുള്ളത്. അവർക്ക് ഒരുപാട് സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. 60% മുകളിലേക്ക് പലപ്പോഴും വോട്ടിംഗ് ശതമാനം ഉയരുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടില്ല. ഇന്ത്യ ഒട്ടാകെയുള്ള കാര്യമാണത് പറയുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ചില ബൂത്തുകളിലൊക്കെ അല്ലെങ്കിൽ ചില പോളിംഗ് സ്റ്റേഷനുകളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ 50% 90% ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എങ്കിലും പൊതുവേ പറയുമ്പോൾ 60% അധികം പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുന്നില്ല. അത് 100ൽ 60 പേരാണ് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കാനായിട്ട് ഇപ്പോഴും ഉത്സുകരാകുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. വളരെയേറെ വിഷമം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും തങ്ങളുടെ അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്ത ഒരു തലമുറയെ വളർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ടോ അതെന്തിനാണ് നമുക്ക്, വോട്ടിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ പലപ്പോഴും ചിന്തിക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേറെ വശങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ ഞാൻ കണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ രാഷ്ട്രീയത്തിലെ ചീഞ്ഞളിഞ്ഞ ചില വ്യവസ്ഥിതികൾ കാരണമായിരിക്കാം ഒരു പക്ഷേ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുക. എനിക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ പലപ്പോഴും അവർ അവരുടെ ആ വോട്ടവകാശം പലപ്പോഴും അവർ ഉപയോഗിക്കാനായിട്ട് മടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് അവർ പറയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തവരായതുകൊണ്ടല്ല, ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളുടെ പാപ്പരത്വവും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളോടുള്ള ഉത്തരവാദിത്തമില്ലായ്മയും കണ്ടുകൊണ്ട് വേദനിച്ചുകൊണ്ടാണ് പലപ്പോഴും അവർ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് അവർ ബാക്കിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ നമ്മൾ ആ ഒരു കാര്യം ചിന്തിച്ച് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് അതിന് തക്കതായിട്ടുള്ള ഭരണകർത്താക്കളെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. പലപ്പോഴും 5 വർഷത്തേക്കായിട്ട് കയറുന്ന വ്യക്തികൾ വേണ്ടത്ര പ്രാധാന്യം അരക്ഷിത മേഖലകളിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലകളിലേക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയം അങ്ങനെ പറയാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക, അത് പറയാനാണ് അങ്കമാലി ഡയറി നിമിഷം അങ്കമാലി ഡയറിയുടെ പ്രേക്ഷകരായിട്ടുള്ള എല്ലാ വ്യക്തികളോടും എല്ലാവരോടും വോട്ട് ചെയ്യാനായിട്ടെന്ന് ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കരുത്. പരമാവധി എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. കൈകൊണ്ട് വോട്ട് ചെയ്യുന്നുവെങ്കിലും ഭക്ഷണം അമർത്തുന്നുവെങ്കിലും ഹൃദയം കൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ വോട്ട്. മറക്കരുത്, 23-ാം തീയതി എല്ലാവരും തന്നെ വോട്ട് ചെയ്യാനായിട്ട് പോകണം. വോട്ട് ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ല 23-ാം തീയതി.
ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുക, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, ഇന്ത്യയുടെ ഭരണകൂടത്തിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയോട് വിധേയത്വം പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികളോ വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. നല്ല വ്യക്തികൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യം, അതുപോലെ തന്നെ പ്രാധാന്യം, അവരെ എന്താണ് അവർ അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവർ നല്ല വ്യക്തികളായിരിക്കാം, പല വ്യക്തികളും നല്ല വ്യക്തികളായിരിക്കും, പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത്, ഭരണഘടനയെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ചെറു തലമുറ, ഇപ്പോഴത്തെ യുവതലമുറ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പരമാവധി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കൊക്കെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക്, പാവപ്പെട്ടവർക്ക് വില കൊടുക്കുന്ന വ്യക്തികൾക്ക്, അതുപോലെ തന്നെ കർഷകന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾക്ക് ആയിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെ വോട്ട്. രാജ്യത്തിൻ്റെ പുരോഗമനത്തിനായിട്ട് വോട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് എല്ലാവരും ഓർമ്മിച്ചുകൊണ്ട് ഈ പുതിയ ഒരു ലക്കം നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് രൂപത്തിൽ ഞങ്ങളുമായിട്ട് അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.